ഹായ്, ഞാൻ കൃഷ്ണരാജ്. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അങ്ങനെ എത്യോപ്യൻ സീരീസിലെ അവസാനത്തെ വീഡിയോ ആണത്. ഇന്ന് ഞാൻ എത്യോപ്യയിൽ പോകുന്നത് മൗണ്ട് എൻടോട്ടോ എന്ന് പറഞ്ഞ ഒരു മലമ്പ്രദേശത്തേക്കാണ് പോകുന്നത്. മൗണ്ട് എൻടോട്ടോ എത്യോപ്യയിലെ അഡിസ് അബേബയിലുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. എൻടോട്ടോയിലാണ് ഈ എത്യോപ്യയിലുള്ള അത്ലറ്റ്സുകളൊക്കെ പ്രാക്ടീസ് ഒക്കെ നടത്തുന്നതാണെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. അതോടെ ഈ പോകുന്ന വഴിയിൽ നമ്മുടെ ഫസ്റ്റത്തെ ഒരു പോയിന്റ് ആണ് റഗുവേൽ ചർച്ച് എന്ന് പറഞ്ഞൊരു സ്ഥലം. എത്യോപ്യൻ ഓർത്തഡോക്സ് കാറ്റഗറിയിലുള്ള ഒരു ചർച്ചാണ് ഈ റഗുവേൽ ചർച്ച്. നല്ലൊരു പഴക്കം ചെന്നൊരു പള്ളിയാണത്. അതുകൂടാതെ ഏകദേശം ഒരു 700 വർഷം പഴക്കമുള്ള ഒരു പഴയ പള്ളിയും ഇതിന്റെ ഉള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം.
അങ്ങനെ ഈ റെഗുവൽ ചർച്ച് കണ്ട് നമ്മൾ അതിന് മൗണ്ട് അറ്റോണിയുടെ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഈ ടോപ്പിലുള്ള മറ്റൊരു ചർച്ചാണ് മറിയാം ചർച്ച് എന്ന് പറഞ്ഞൊരു ചർച്ചാണ്. ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു ചർച്ചാണ്, ഒരു ഡിഫറെൻറ്റ് കൾച്ചറിലുള്ള ഒരു എത്യോപ്യൻ രീതിയിലുള്ള ഒരു ക്രിസ്ത്യൻ ചർച്ചാണ്. നമുക്ക് ഈ ചർച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. മറിയാം ചർച്ചിൽ കയറാൻ വേണ്ടി നമുക്ക് 200 എത്യോപ്യൻ ബിർ ആണ് വരുന്നത്. ഈ 200 എത്യോപ്യൻ ബിർ എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചർച്ചിന്റെ പേരിൽ ഒരു പാലസ് ഉണ്ട്. ആ പാലസിൽ കീഴിലെ എൻട്രിയും കൂടി നമുക്ക് കിട്ടുന്നതാണ്. ഈ പാലസിന്റെ പേരാണ് മെനലിക് പാലസ് എന്നാണ് ഇതിന്റെ പേര്. ഇവിടെ എത്യോപ്യയിലുള്ള പണ്ടത്തെ ആൾക്കാർ താമസിച്ചിരുന്ന ഒരു കൊട്ടാരമാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. പണ്ടത്തെ കാലത്തുള്ള ഫ്രിഡ്ജുകൾ, പണ്ടത്തെ കാലത്തുള്ള മീറ്റ് ഉണക്കാനുള്ള സ്ഥലങ്ങളും എല്ലാം ഇതിൻ്റെ ഉള്ളിൽ അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കാഴ്ചകളും കൂടി ഒന്ന് കണ്ടിട്ട് വരാം.
ഈ എത്യോപ്യൻ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റു നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. സീ യു.